നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വന്നതോടെ ഇടുക്കിയിലെ അതിർത്തി പ്രദേശങ്ങളിൽ കാട്ടുപാതകൾ വഴി തമിഴ്നാട്ടിൽ നിന്നുള്ളവർ കേരളത്തിലേക്ക് എത്തിത്തുടങ്ങി. രാത്രിയിലാണ് പുതിയ കാട്ടുപാതകൾ വഴി കൂടുതൽ പേരെത്തുന്നത്. കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇത്തരത്തിൽ ആളുകൾ എത്തുന്നത് അതിർത്തി മേഖലയിലെ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമായിരുന്നപ്പോഴും കാട്ടുപാതകൾ വഴി തമിഴ്നാട്ടിൽ നിന്നും ആളുകൾ എത്തുന്നതായിരുന്നു ഇടുക്കി ജില്ലയെ ഏറെ പ്രതിസന്ധിയിലാക്കിയിരുന്നത്. ഇതിന് പരിഹാരം കാണുന്നതിനായി രാത്രിയിലടക്കം പരിശോധന കർശനമാക്കുകയും വനംവകുപ്പും പോലീസും ചേർന്ന് സമാന്തര പാതകളിൽ താൽക്കാലിക ചെക്ക് പോസ്റ്റുകളും സ്ഥാപിച്ചിരുന്നു. എന്നാൽ ലോക്ക്ഡൌൺ ഇളവുകൾ വന്നതോടെ തമിഴ്നാട്ടിൽ നിന്നും ബോഡിമേറ്റിലേക്ക് പാസ് വാങ്ങിയ ശേഷം ചെക്ക് പോസ്റ്റിലെത്താതെ കാട്ടുപാതകൾ വഴി കേരളത്തിലേക്ക് വീണ്ടും ആളുകൾ എത്തിത്തുടങ്ങി. തേനി ജില്ലയിൽ നിന്ന് നമ്മുടെ കേരള സ്റ്റേറ്റിലേക്ക് കൂടുതൽ ആൾക്കാർ വരാനുണ്ട്. ആദ്യ രാവിലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ വഴിയിൽ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് മട്ടില്ല, ഇവിടെ തോട്ടം തൊഴിലാളികൾക്കെല്ലാം ബുദ്ധിമുട്ടാണ്. അവർ മാസ്ക്കൊന്നും ഉപയോഗിക്കുന്നില്ല. വഴിക്ക് കൂടെ കാണുന്നവരെ എല്ലായിടത്തും വഴിച്ചോദിച്ചോദിച്ചു അങ്ങനെ കയറി പോവുക. അതിർത്തി കടന്നു വരുന്നവർ മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. തോട്ടം മേഖലകളിൽ ജോലിക്കായാണ് കൂടുതൽ ആളുകൾ എത്തുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊപ്പം നിയന്ത്രണങ്ങളും പരിശോധനകളും വീണ്ടും ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 ഇടുക്കി.